ലോക ചരിത്രവുമായി ബന്ധപ്പെട്ട ഏതാനും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. ഇതിനു മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ലോക ചരിത്രം. എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിന് മുമ്പുള്ള കാലം അറിയപ്പെടുന്നത് എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിന് മുമ്പുള്ള കാലം അറിയപ്പെടുന്നത് ചരിത്രാതീത കാലം. എഴുതപ്പെട്ട രേഖകളുള്ള കാലം അറിയപ്പെടുന്നതോ ചരിത്രകാലം. എഴുതപ്പെട്ട രേഖകളുള്ള കാലം ചരിത്രകാലം. ചരിത്രം രേഖപ്പെടുത്തുന്ന രീതികൾ എങ്ങനെയാണ് വികാസം പ്രാപിച്ചത് എന്ന് പഠിക്കുന്ന ശാഖ. ചരിത്രം രേഖപ്പെടുത്തുന്ന രീതികൾ എങ്ങനെയാണ് വികാസം പ്രാപിച്ചത് എന്ന് പഠിക്കുന്ന ശാഖയാണ് ഹിസ്റ്റോറിയോഗ്രാഫി. ചരിത്രത്തിൻ്റെ ജന്മഭൂമി. ചരിത്രത്തിൻ്റെ ജന്മഭൂമിയായി അറിയപ്പെടുന്നത് ഗ്രീസാണ്. ലോകത്തിലെ ആദ്യ ചരിത്രകൃതി. ലോകത്തിലെ ആദ്യ ചരിത്രകൃതി എന്ന് വിശ്വസിക്കപ്പെടുന്നത് ഹിസ്റ്റോറിക്ക. ഹിസ്റ്റോറിക്കയുടെ കർത്താവ് ആരാണ്? ഹെറോഡോട്ടസ്. മനുഷ്യൻ്റെ ജന്മദേശം എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡം. മനുഷ്യൻ്റെ ജന്മദേശം എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡം ആഫ്രിക്ക. ചരിത്രത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്നത് ഹെറഡോട്ടസ്. ചരിത്രത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്നത് ഹെറഡോട്ടസ്. ശാസ്ത്രീയ ചരിത്രത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്നതോ തൂസിഡൈഡസ്. ആധുനിക ശാസ്ത്രീയ ചരിത്രത്തിൻ്റെ പിതാവ്. ആധുനിക ശാസ്ത്രീയ ചരിത്രത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്നത് റാങ്കെ. കാലത്തെ AD BC എന്നിങ്ങനെ വിഭജിച്ചിരിക്കുന്നതിൻ്റെ അടിസ്ഥാനം യേശുക്രിസ്തുവിൻ്റെ ജനനം. യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ മുമ്പും പിമ്പും അതടിസ്ഥാനപ്പെടുത്തിയാണ് AD BC എന്നിങ്ങനെ വിഭജിച്ചിരിക്കുന്നത്. BC AD എന്നിവ ഇപ്പോൾ അറിയപ്പെടുന്നത് BC AD എന്നിവ ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? BCE CE. BCEയുടെ ഫുൾ ഫോം ബിഫോർ കോമൺ ഇറ, CE എന്ന് പറഞ്ഞാൽ കോമൺ ഇറ.